നമുക്ക് വിജയിക്കാനായിട്ട് എന്തെല്ലാമാണ് വേണ്ടത്? വിജയിക്കുക എന്ന് പറയുമ്പോൾ ജീവിത വിജയം എന്ന് പറയുന്നുണ്ട്, അതുപോലെ പരീക്ഷാ വിജയം, അതുപോലെ സ്പോർട്സ്, ആർട്സ് അങ്ങനെയുള്ള വിജയങ്ങൾ, പിന്നെ ജോലി നേടുന്നതിൽ വിജയം, മക്കളെ വളർത്തുന്നതിൽ വിജയം, അങ്ങനെ അനേകം മേഖലകളിൽ വിജയമുണ്ട്. എല്ലാത്തരം വിജയങ്ങൾക്കും കൂടി വേണ്ട ബേസിക് ആയിട്ട് വേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് നമ്മുടെ ജോണിക്കുട്ടൻ ചോദിച്ചപ്പോൾ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ പ്രധാനപ്പെട്ട കുറേ കാതലായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും ഇന്റർനെറ്റും എല്ലാം തപ്പിക്കഴിഞ്ഞാൽ അനേകം കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് മാത്രം ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. എല്ലാം കൂടെ പറയാൻ പോയാൽ ഇപ്പോൾ ഇവിടെ നേരം കിട്ടില്ല. എന്നാലും ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ജോണിക്കുട്ടിന് പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എന്നാലും ഈ പുസ്തകങ്ങളിലും ഇന്റർനെറ്റിലും പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. ഓക്കെ, ഏറ്റവും ആദ്യം വേണ്ടത് നമുക്കൊരു എയിം അല്ലെങ്കിൽ അംബീഷൻ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ സെറ്റ് ചെയ്തതിന് ശേഷം ഗോള് എഴുതി വെക്കണം. റൈറ്റ് ഗോൾസ് ഡൗൺ, എഴുതി വെക്കുക. അതിനുശേഷം ഫോക്കസ് ഓൺ ഗോൾസ് എവറി ഡേ, എല്ലാ ദിവസവും ആ ഗോളിനെ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഇനിയും വേറെ കാര്യങ്ങൾ ധാരാളം പുസ്തകങ്ങളിലും ഇന്റർനെറ്റിലും പറയുന്നത് ഞാൻ ചുമ്മാ ഒന്ന് ഓടിച്ചു വായിക്കാം. പ്ലാനിംഗ്, ഇനീഷ്യേറ്റീവ്, ഡെഡിക്കേഷൻ, കറേജ്, കമ്മിറ്റ്മെന്റ്, വിൽ പവർ, ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസസ്, ഹാബിറ്റ്സ്, ടേസ്റ്റ്, പേഷ്യൻസ്, ഒപ്റ്റിമിസം, ബിലീഫ്. ഇതുകൂടാതെ ഇനിയും ഈ പറഞ്ഞ അത്രയും തന്നെ ഒരുപക്ഷെ അതിലും കൂടുതൽ പോയിന്റുകൾ പല പുസ്തകങ്ങളും റെഫർ ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ ഈ പോയിന്റുകൾ എല്ലാം കൂടി പഠിച്ചിട്ട് നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. എന്നാലും ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതിനേക്കാളുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ജോണിക്കുട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കഴിവ്. അതിനാണ് പറയുന്നത് കാലിബർ. എന്താണ് കാലിബർ എന്ന് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അതുകൂടാതെ ഒരു ഡിസയർ വേണം. ഈ ഗോള് സെറ്റ് ചെയ്യുന്നതിന് മുൻപേ നമുക്കൊരു ഡിസയർ വേണം. ഡിസയർ വേണമെങ്കിൽ അതിന് മുൻപ് വേറെ സാധനം വേണം, നീഡ് എന്ന് പറയും. ഇതെല്ലാം വിശദമായിട്ട് ജോണിക്കുട്ടന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കേൾക്കുക. പിന്നെ വേറെ ലക്കിനെ കുറിച്ചും തടസ്സങ്ങൾ, ഹിൻഡ്രൻസിനെ കുറിച്ചും, അതുപോലെ ടൈം, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ ടൈം, ഇതിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ജോണിക്കുട്ടൻ ചോദിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് പറയണമെന്ന് തോന്നി. ഞാൻ നടക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും പറയണം തോന്നി അപ്പം തന്നെ പറയും. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് വായിച്ചു എന്ന് മാത്രം. ഇനി വിശദമായി ജോണിക്കുട്ടന് പറഞ്ഞു കൊടുത്ത വീഡിയോ നിങ്ങളൊന്ന് കാണുക. ജോണിക്കുട്ടൻ വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ജോണിക്കുട്ടൻ സ്ഥലം വിട്ട്. ജോണിക്കുട്ടൻ ഊണ് കഴിക്കാൻ നേരമായി, ഊണ് കഴിക്കാൻ വിളിക്കുന്നു. ഇപ്പം ചെന്നില്ലെങ്കിൽ അമ്മ വഴക്കു പറയും, അതുകൊണ്ട് ഊണ് കഴിച്ചിട്ട് വരാം, അതുകൊണ്ട് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോളണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ജോണിക്കുട്ടന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കും കേൾക്കാം വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. വിജയിക്കാനായിട്ട് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാലിബർ എന്ന് പറയും. കാലിബർ എന്ന് പറഞ്ഞാൽ കഴിവ്, ശക്തി എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ശക്തി? എന്തൊരു വിജയം നേടണമെങ്കിലും നമുക്ക് കഴിവ് വേണം. ഉദാഹരണത്തിന് പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ കഴിവ് വേണം. ഇനി ഓട്ട മത്സരത്തിൽ ജയിക്കാനാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കഴിവ് വേണം. ഇനി ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിൽ അതിനും കാലിബർ വേണം. ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഓടിച്ചാടി നടക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ കാലിബർ, രണ്ട് തരത്തിലുള്ള കാലിബർ, ഒന്ന് മെൻ്റൽ കാലിബർ, ഒന്ന് ഫിസിക്കൽ കാലിബർ. ശാരീരികമായിട്ട് ശക്തി വേണം, എന്നാലേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മെൻ്റലായിട്ട് ബുദ്ധിശക്തി വേണം, ഇൻ്റലക്റ്റ്, അതുപോലെ മെമ്മറി പവർ, റീസണിങ് പവർ, ലോജിക്, അങ്ങനെ ഒരുപാട് മെൻ്റൽ ക്വാളിറ്റീസ് വേണം. അപ്പോൾ മെൻ്റൽ കാലിബർ ആൻഡ് ഫിസിക്കൽ കാലിബർ വേണം. പിന്നെ അപൂർവം ചില വ്യക്തിത്വങ്ങൾ ഫിസിക്കൽ കാലിബർ ഇല്ലാതെ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്, അയാൾക്ക് നടക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല, പക്ഷേ അയാൾ വീൽ ചെയറിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അപൂർവം അല്ലെങ്കിൽ അത്യപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പക്ഷെ എല്ലാവരെക്കൊണ്ടും പറ്റില്ല. ഞാൻ പറയുന്നത്
ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ കാലിബർ വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഈ കാലിബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഴിവെന്ന് പറയുന്നത് ജന്മനാ ലഭിക്കുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. മെമ്മറി പവർ കൂട്ടാനും പഠിക്കാനുള്ള കഴിവ് കൂട്ടാനും ഒക്കെ കുറേ എക്സർസൈസുകൾ കൊണ്ടൊക്കെ പറ്റും. ഫിസിക്കൽ എക്സർസൈസ് കൊണ്ട് ശാരീരിക ശക്തികളും കൂട്ടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് ലഭിക്കുന്നത് ജന്മന അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളാണ് ഈ കാലിബർ. അപ്പോൾ കാലിബർ കുറഞ്ഞവരും കൂടിയവരും ഉണ്ടാവും. കാലിബർ കൂടിയ ആൾക്കാർ വേഗം ജയിക്കാൻ സാധ്യതയുണ്ട്, കാലിബർ കുറഞ്ഞവരുണ്ട്. നമുക്ക് കാണാം ചില പാവപ്പെട്ട വീടുകളിൽ കുട്ടികൾ നല്ല ഭക്ഷണം കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ജന്മന അവർക്ക് കഴിവ് കുറഞ്ഞിട്ടാണോ, അവർക്ക് ഓടാനും ചാടാനും പഠിക്കാനും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിവ് കുറവായിരിക്കും. അതേസമയം സാമ്പത്തികമായിട്ട് നല്ല കഴിവൊക്കെ ഉള്ള വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജന്മന അവരുടെ പാരമ്പര്യം ആയിട്ട് പഠിക്കാനുള്ള കഴിവും ജോലി ചെയ്യാനുള്ള കഴിവും ബുദ്ധിശക്തിയൊക്കെ ഉള്ള കുട്ടികളെ നമുക്ക് കാണാം. അപ്പോൾ കാലിബർ കൂടിയവരും കുറഞ്ഞവരും ഈ ഭൂമിയിലുണ്ട്. അത് ജന്മന കിട്ടുന്നതാണ്, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് അധികം പറ്റില്ല. കുറച്ചൊക്കെ ഒരു പരിധി വരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജന്മന നല്ല കാലിബർ. കാലിബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബുദ്ധിപരമായിട്ടും അല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും കാലിബർ ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് വിജയിക്കാൻ എന്തിലെ ജീവിതത്തിലായാലും ഓരോരോ കാര്യങ്ങളിലായാലും വിജയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നാണ്. നമ്മുടെ ജോണിക്കുട്ടൻ ചോദിച്ചിട്ട് ഊണ് കഴിക്കാൻ പോയിട്ടുണ്ട്, ഊണ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, കാലിബർ. ഇനി രണ്ടാമത്തെ കാര്യം, പലരും വില കൊടുക്കാതെ അല്ലെങ്കിൽ പറയാത്തൊരു കാര്യമാണ് ലക്ക് എന്ന് പറഞ്ഞൊരു സാധനം. പക്ഷെ അത് വളരെ വില പിടിച്ച ഒരു ആശയമാണ്. എത്ര കാലിബർ ഉണ്ടെങ്കിലും ഈ ലക്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ചിലപ്പോൾ വിജയിക്കാൻ പറ്റിയെന്ന് വരില്ല. പല കഴിവുള്ള ആൾക്കാർക്കും ലക്കില്ലാഞ്ഞിട്ട് 5 കൊല്ലവും 10 കൊല്ലവും ചിലർ ജീവിതകാലം മുഴുവനും പരിശ്രമിച്ചിട്ടും വിജയിക്കാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ചില ആൾക്കാർ അധികം കഴിവൊന്നും ഉണ്ടാവില്ല, ഒരു ആവറേജ് കഴിവുള്ള ആൾക്കാർ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ചിലപ്പോൾ അതിലും കുറഞ്ഞ കാലാവധി കൊണ്ടോ ബിസിനസ്സിലും പഠനത്തിലും പല കാര്യങ്ങളിലും വിജയിച്ച ആൾക്കാർ നമുക്ക് കാണാം. അപ്പോൾ ഈ ലക്കിൻ്റെ കാര്യം എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ലക്ക്. ലക്ക് ചിലപ്പോൾ നമ്മളൊരു പ്രസ്ഥാനം ഒരു ജോലിയായാലും തൊഴിലായാലും ബിസിനസ്സായാലും ഒരു പഠിക്കുന്ന കോഴ്സായാലും വളരെ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരും. ചിലപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കും വിജയിക്കുന്നത്. ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും പരിശ്രമിച്ചിട്ട് അവസാന കാലത്ത് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ അവരുടെ പരിശ്രമം തുടങ്ങുമ്പോൾ തന്നെ വിജയിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ലക്ക് എന്ന് പറയുന്ന സാധനം എപ്പോൾ വരും എന്ന് വരും ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ വിജയം നേടാനായിട്ടുള്ള ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് ലക്ക്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് കാലിബർ, രണ്ടാമത്തത് ലക്ക്, ഇനി വരുന്നു മൂന്നാമത്തത് ഡിസയർ എന്ന് പറയുന്നുണ്ട്. അത് വെറും ഡിസയറല്ല, ബേണിംഗ് ഡിസയർ വേണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബേണിംഗ് ഡിസയർ വരുന്നത്? ബേണിംഗ് ഡിസയർ വരണമെങ്കിൽ അതിൻ്റെ മുൻപേ വേറൊരു സംഗതിയുണ്ട്. ആ സാധനത്തിനാണ് പറയുന്നത് നീഡ് എന്ന് പറയും. നീഡ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം. നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് ഇത് ഡിസയർ ഉള്ളിൽ വരുന്നത്. ആ ആവശ്യം നല്ല സ്ട്രോങ് ആണെങ്കിൽ ഈ ഡിസയർ എന്താവും? ഡിസയർ നല്ല സ്ട്രോങ് ഡിസയർ ആവും. ആ സ്ട്രോങ് ഡിസയറിനെയാണ് ആൾക്കാർ ഓമന പേര് കൊടുത്തിട്ട് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ നീഡ് വരുന്നത്? ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛൻ പാവപ്പെട്ട അതാ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത അച്ഛൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ കുട്ടിയുടെ മനസ്സിലൊരു നീഡ് വരികയാണ്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അപ്പോൾ ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി ചെറുപ്പത്തിലെ നാരങ്ങ വെള്ളം വിൽക്കാൻ പോകുന്നു, പെട്ടിക്കട തുടങ്ങാൻ പോകുന്നു. അങ്ങനെ നാരങ്ങ വെള്ളം വിറ്റ് നടന്നൊരാൾ കോടീശ്വരനായ കഥ നമുക്കറിയാം, കോഴിക്കോടാണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ പറയാൻ പറ്റില്ല. ഇന്ന് അദ്ദേഹം വിദേശങ്ങളിൽ 7 രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോടും കേരളത്തിലും പല ഭാഗത്തും അദ്ദേഹത്തിൻ്റെ കമ്പനികൾ ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അയാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാപ്പയുടെ കൂടെ നാരങ്ങവെള്ളം വിറ്റിട്ടുള്ള ആളാണ്.
അപ്പൊ ബാപ്പ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഇയാൾക്ക് ആഗ്രഹം വന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ആ നീഡ് എന്താണെന്ന് വെച്ചാല് ആ ബാപ്പയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് അയാൾക്ക് നീഡ് വന്നത്. അപ്പൊ നീഡ് വന്നു, ഡിസൈർ വന്നു, ആ ഡിസൈർ ബേണിങ് ഡിസൈറായി. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കാലിബർ, ലെക്ക്, ഡിസൈർ അല്ലെങ്കിൽ ബേണിങ് ഡിസൈർ. ബേണിങ് ഡിസൈറിൻ്റെ മുൻപിലൊരു സാധനം ഉണ്ടാവും, അത് നീഡാണെന്നാണ്. ഈ നീഡിൻ്റെ കഥകൾ, ഈ വിജയിച്ച ആൾക്കാരുടെ കഥകൾ കുറേ കേട്ട് നോക്കുമ്പോൾ പലർക്കും പല തരത്തിലാണ് നീഡ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ധനം എന്ന പേരിലൊരു മാഗസിൻ ഉണ്ട്, വേറെയും പല ബിസിനസ് മാഗസിനുകൾ നമുക്ക് കിട്ടും. അതെടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ ബിസിനസ്സിൽ വിജയിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ഈ നീഡ് എന്ന് പറഞ്ഞ സാധനം, അതിനാണ് ട്രിഗർ എന്ന് പറയും. ആ ട്രിഗർ അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബേണിങ് ഡിസൈറാണ്. ഈ ബേണിങ് ഡിസൈർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന വേറൊരു സാധനമാണ് ഹാർഡ് വർക്ക്. വിജയിക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഹാർഡ് വർക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത് എപ്പോഴാണ് വരണമെന്ന് വെച്ചാൽ ആ നേരത്തെ പറഞ്ഞ നീഡ്, നീഡ് വന്നതിന് ശേഷം ഡിസൈർ ബേണിങ് ഡിസൈറായി മാറിക്കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പക്ഷേ ഇത് മാത്രം ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് വരില്ല. ആദ്യം പറഞ്ഞ ഏത് വേണം, കാലിബർ എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ടെങ്കിലേ ഈ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. കാലിബർ ഇല്ലാത്ത ഒരാൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാലിബറും ബേണിങ് ഡിസൈറും കൂടി ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സാധനമാണ് ഹാർഡ് വർക്ക്. അല്ലാതെ ഒരാളോട് നമ്മൾ ഉപദേശം എത്ര ഉപദേശിച്ചു കൊടുത്താലും ഹാർഡ് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, നിനക്ക് വിജയിക്കാമെന്ന് എത്ര ഉപദേശിച്ചാലും ഒരാളും ഹാർഡ് വർക്ക് ചെയ്യാൻ പോകണില്ല. പ്രത്യേകിച്ച് പഠിക്കാത്ത കുട്ടികളോടും മാതാപിതാക്കളും കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരും അധ്യാപകരും ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കും ഹാർഡ് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്ക് ചെയ്യൂ. ഒരു കുട്ടിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാലിബറും ബേണിങ് ഡിസൈനും വന്നാൽ മാത്രമേ ആ കുട്ടിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒരു കുട്ടിയോടും ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഹാർഡ് വർക്കിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണെങ്കിലും രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തടസ്സങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ ഹിൻഡ്രൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ ഞാൻ ഈ ജോണിക്കുട്ടിനെ പോലത്തെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അപ്പോൾ ഹിൻഡ്രൻസസ് എന്നുള്ള വാക്ക് ജോണിക്കുട്ടി കേട്ടിട്ടുണ്ടാവില്ല. ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി, തടസ്സങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വിജയം നേടണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒരു പക്ഷേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വരും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടി, പരീക്ഷയുടെ അന്ന് രാവിലെ ആ കുട്ടിയുടെ അമ്മ മരിക്കുകയാണ്. അടുക്കളയിൽ എന്തോ ആക്സിഡൻറ്റ് പറ്റി അമ്മ മരിക്കുന്നു, പരീക്ഷയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അതോടെ ആ കുട്ടിയുടെ ആ വിജയം അവിടെ തടസ്സപ്പെട്ടു. പക്ഷെ ഇന്നത്തെ കാലത്ത് പല കുട്ടികളുടെയും അമ്മമാർ മരിച്ചാൽ ആ കുട്ടീനെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ ഫ്രീസറിൽ വെച്ചിട്ട് കുട്ടീനെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു, അമ്മ മരിച്ചു കിടക്കുമ്പോഴും മകൾ പരീക്ഷാ ഹാളിൽ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ ന്യൂസൊക്കെ ഇടാറുണ്ട്. അതൊരു പുതിയൊരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ പണ്ട് കാലത്തൊക്കെ അമ്മ മരിച്ചാൽ അച്ഛൻ മരിച്ചാലൊന്നും മക്കളെ പരീക്ഷയ്ക്ക് വിടാറില്ല. എൻ്റെ വീട്ടിലൊരു ചേച്ചി 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മക്ക് സുഖമില്ലാഞ്ഞിട്ട് അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയെ പഠിക്കാൻ തന്നെ വിട്ടിട്ടില്ല ആ ചേച്ചി. ആ ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പഠിത്തം വരെ മുടങ്ങിയ ഒരു ചേച്ചിയുണ്ട്. വീട്ടിലെ എല്ലാവരും പഠിച്ച് പലതരം കോഴ്സുകളും പാസ്സായെങ്കിൽ ഈ ചേച്ചി ഒരൊറ്റ ചേച്ചി മാത്രമേ ഉള്ളൂ 10-ാം ക്ലാസ് പാസ്സാകാത്തത്. അതൊരു തടസ്സമായിപ്പോയി ആ ചേച്ചിക്ക്. ബാക്കി ആർക്കും അങ്ങനെ തടസ്സം വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഒരുവിധം പല പല കോഴ്സുകളും പഠിച്ച് പാസ്സായവരാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഹിൻഡ്രൻസാണ്. ഹിൻഡ്രൻസ് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ അമ്മ മരിക്കാം, ഇല്ലെങ്കിൽ അച്ഛൻ മരിക്കാം, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും അസുഖം വരാം, അപകടം വരാം, പ്രളയം വരാം, പല തടസ്സങ്ങളും വരും. പണ്ടുകാലത്ത് പരീക്ഷയ്ക്ക് പോകുന്ന പിള്ളേർക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നവരുണ്ട്. ഞാൻ ബി കോമിന് പഠിക്കുമ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് വിചാരിച്ച് അത്ര നല്ല പോലെ പഠിച്ചിരുന്ന പുള്ളിയുടെ പേര് ഞാൻ അനുവാദമില്ലാതെ പറയുന്നില്ല. പുള്ളിക്ക് ടൈഫോയിഡ് വന്നിട്ട് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അയാളുടെ പേര് ഞാൻ പറയാം, സക്രിയാസ് എന്നാണ് പേര്,
ഈ സക്രിയാസ് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ പോയിട്ട് ഈ ടൈഫോയിഡ് പിടിച്ച, ടൈഫോയിഡ് പടരണ രോഗമായതുകൊണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല. ഇപ്പം ഈ കൊറോണ വന്നിട്ട് വേറെ ആൾക്കാരുടെ അടുത്തേക്ക് രോഗി പോകരുതെന്ന് പറയുന്ന പോലെ അന്ന് ഈ ടൈഫോയിഡ് വന്ന ആളെ ഈ സക്രിയാസ് പോയിട്ട് ഓട്ടോ വിളിച്ച് കൊണ്ടുവന്ന് നമ്മുടെ കോളേജിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ഒറ്റക്കിരുത്തിയിട്ട് ഒരു സാറ് അവിടെ പോയിട്ട് വാല്യുവേഷൻ നടത്തിക്കൊണ്ട് പരീക്ഷ എഴുതിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പുള്ളി ജസ്റ്റ് പാസ്സേ വാങ്ങിയുള്ളൂ. പുള്ളി ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞ ആളുടെ ഫസ്റ്റ് റാങ്ക് പോയി, വെറുമൊരു ടൈഫോയിഡ്. അങ്ങനെ ടൈഫോയിഡിൻ്റെ രൂപത്തിൽ തടസ്സം വന്ന ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. വിജയം നേടാനായിട്ട് പല കാര്യങ്ങളുള്ളതിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഈ ഹിൻഡ്രൻസസ് വിജയത്തിന് തടസ്സം വന്നാൽ അതെങ്ങനെ വരും, എപ്പോൾ വരും, ഏത് രൂപത്തിൽ വരും, ടിപ്പറിൻ്റെ രൂപത്തിൽ വരുമോ മലമ്പാമ്പിൻ്റെ രൂപത്തിൽ വരുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തടസ്സങ്ങളും കൂടെ വന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിജയം നേടാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ജോണിക്കുട്ടൻ ചോദിച്ചിട്ട് ഊണയിക്കാൻ പോയിട്ടുണ്ട്. ഊണും കഴിഞ്ഞ് വരും. അപ്പോൾ ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഈ മോട്ടിവേഷൻ ട്രെയിനറൊന്നുമല്ല, അതുപോലെ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് പഠിച്ചൊരാളൊന്നുമല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരുന്ന ധാരാളം പുസ്തകങ്ങളും പിന്നെ സൈറ്റുകളൊക്കെ ഉണ്ടാവും. ഇൻ്റർനെറ്റിൽ കയറി നോക്കിയ സൈറ്റുകളിൽ കുറേ പോയിൻറ്റുകളൊക്കെ അവർ പറയുന്നുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ഒരു 3 പോയിൻറ്റും പിന്നെ 2 പോയിൻറ്റും ആഡ് ചെയ്ത് 5 പോയിൻറ്റ് പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പോയിൻറ്റുകൾ കിട്ടും. അതുമൊക്കെ വായിക്കാം. പക്ഷേ എത്ര പുസ്തകം വായിച്ചാലും എൻ്റെ പൊന്നുമോനെ, വിജയം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടില്ല. അത് മറ്റേ ശ്രീനിവാസനും മോഹൻലാലും പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചാപ്റ്റർ 3 നിങ്ങളൊന്ന് വായിക്കണം. സഭാപ്രസംഗകനാണോ പ്രഭാഷകനാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ സഭാപ്രസംഗകൻ എന്ന ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ചാപ്റ്ററിൻ്റെ 3-ാമത്തെ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വെറും 1/2 പേജേ ഉള്ളൂ. 1/2 പേജ് എളുപ്പം വായിക്കാം. അതൊന്നും നിങ്ങൾ വായിക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ബൈബിൾ വായിക്കാത്ത ആൾക്കാരാണെങ്കിലും അടുത്ത വീട്ടിൽ നിന്ന് ഈ ബൈബിൾ വാങ്ങിയിട്ട് സഭാപ്രസംഗകൻ ചാപ്റ്റർ 3 വെറും 1/2 പേജേ ഉള്ളൂ. അതിൽ പറയുന്നുണ്ട് വിജയം മാത്രമല്ല ലോകത്തിലെ പല കാര്യങ്ങളും എപ്പോൾ സംഭവിക്കും എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് ശ്രീനിവാസനും മോഹൻലാലും കൂടെ പറഞ്ഞ ഡയലോഗ് ഈ ബൈബിൾ വചനമാണെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ വചനം ആ 1/2 പേജ് നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും നിങ്ങൾ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ ജോണിക്കുട്ടാ, ഊണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നോ. വീഡിയോ റെഡി ആയിട്ടുണ്ട്, ഇതൊന്ന് കേട്ട് നോക്ക്. ജോണിക്കുട്ടൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ജോണിക്കോട്ടിന് വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നോട് നമ്മുടെ ആശാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരുന്ന് കസേരയിൽ പറ്റുമെങ്കിൽ നല്ലൊരു കോട്ടും ടൈയൊക്കെ കെട്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിലിരുന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലിരുന്ന് പറയാനൊന്നും. എനിക്കിങ്ങനെ കിടന്ന് പറയണമെന്ന് തോന്നിയ ഞാൻ കിടന്ന് പറയും, നടന്ന് പറയണമെന്ന് തോന്നിയ ഞാൻ നടന്ന് പറയും. ജോണിക്കുട്ടനും എൻ്റെ ആശാന്മാർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. ഓക്കേ.